ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശുക്രിസ്തുവിന്റെ മാറ്റമില്ലാത്ത ധന്യവചനങ്ങളിൽ കൂടി നമ്മുടെ ചിന്തകളും നമ്മുടെ ധ്യാനങ്ങളുമൊക്കെ ഓരോ ദിവസവും അല്പസമയമെങ്കിലും നയിക്കപ്പെടണമെന്ന ആഗ്രഹത്തിൽ നടത്തപ്പെടുന്ന ക്രിസ്തു സൂക്ത ദർശനം എന്ന ധ്യാന പരമ്പരയുടെ 244-ാം ദിവസത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നാം ധ്യാനിക്കുന്ന വേദഭാഗം ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം. ശുദ്ധമുള്ള ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 8-ാം വാക്യം. വാക്യം ഇങ്ങനെയാണ്: അല്ല, ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മ ഉണ്ട് എന്നിരിക്കട്ടെ, ഒരു ദ്രഹ്മ കാണാതെ പോയാൽ അവൾ വിളക്ക് കത്തിച്ച് വീട് അടിച്ചുവാരി അത് കണ്ടുകിട്ടും വരെ സൂക്ഷ്മതയോടെ അന്വേഷിക്കാതിരിക്കുമോ? ഒരു ഉപമയാണ് യേശുമ്പ്രൻ ചോദിക്കുന്നത്. ദ്രഹ്മയെക്കുറിച്ച് പല വാചകങ്ങളുണ്ട്. ഒന്ന്, സ്ത്രീകളുടെ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുള്ള താലിമാല പോലെയാണത് എന്ന് പറയുന്നുണ്ട്. അല്ല, തന്റെ കഠിനാധ്വാനം കൊണ്ട് നേടിയെടുത്തതാണ് ഈ ദ്രഹ്മ എന്ന് പറയുന്നവരുണ്ട്. എന്തായിരുന്നാലും നിസ്സാരപ്പെട്ടതല്ല ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ദ്രഹ്മ. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഈ ദ്രഹ്മ നഷ്ടപ്പെട്ടിട്ട് സ്ത്രീ വിളക്ക് കത്തിച്ച് മുഴുവൻ അടിച്ചു വാരി സൂക്ഷ്മതയോടെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്, എന്നിട്ടത് മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്യും. ഈ വലിയ സംഭവം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ട 2-3 ചിന്തകൾ പങ്കുവയ്ക്കട്ടെ. ഒന്ന്, അമൂല്യമായത് നഷ്ടമായി എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകണം. അവിടെ നമ്മുടെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുള്ളൂ. പലപ്പോഴും ചില ഭവനങ്ങളിലൊക്കെ കള്ളന്മാർ കയറും. ഒരു ദിവസമോ 5 ദിവസമോ 10 ദിവസമോ 1 മാസമോ കഴിഞ്ഞാലും എന്തൊക്കെ ആ മോഷണം പോയെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം സൂക്ഷ്മതയോടെയല്ല ഒന്നിനെയും കണ്ടിരിക്കുന്നു. അമൂല്യമായത് സൂക്ഷ്മതയോടെയല്ല സൂക്ഷിക്കുന്നത്. അത് നമ്മുടെ തലമുറകളുടെ കാര്യത്തിൽ അത് തന്നെയാണ്. മക്കളെയൊക്കെ വളർത്തുന്നുണ്ട്, പുട്ടും കടലയും മാത്രം കൊടുത്ത് വളർത്തുന്നുണ്ട്. പക്ഷെ ആ കൊടുത്ത് വളർത്തുന്നത് കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്കാണോ തളർച്ചയ്ക്കാണോ എന്ന് എത്രമാത്രം ശ്രദ്ധയുണ്ട് എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ട് തന്നെ അമൂല്യമായത് നഷ്ടമാകുന്നു എങ്കിൽ ആ നഷ്ടമാകുന്നതിനെ കുറിച്ചൊരു ബോധ്യമാണ്, അല്ലെങ്കിൽ നഷ്ടമായതിനെ കുറിച്ചൊരു ബോധ്യമാണ്. ഒരു തർക്കമില്ലാതെ പറയാൻ കഴിയും, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വില നൽകേണ്ടതിനെ ചേർത്ത് വെച്ചുകൊണ്ട്, കൂടുതൽ ശ്രദ്ധയോടെ ചേർത്ത് വെച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. 2, നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടാൻ ചില വിളക്ക് കൊളുത്തലും ചില അടിച്ചുവാരലുകളും ആവശ്യമാണ്. നഷ്ടപ്പെട്ടവയെ തിരിച്ചു കിട്ടുവാൻ ചില വിളക്ക് കൊളുത്തലുകളും ചില അടിച്ചുവാരലും ആവശ്യമാണ്. വിളക്ക് കൊളുത്തുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഒരു നിസാര വിളക്ക് കത്തിക്കല് മാത്രമല്ല, ദൈവീക ചൈതന്യത്തെ കൊണ്ടുവരിക എന്നാണ്. ദൈവീക ചൈതന്യത്തെ ഉള്ളിലേക്ക് കൊണ്ടുവരിക എന്നാണ്. അങ്ങനെ കൊണ്ടുവരുന്ന ദൈവീക ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഉള്ളപ്പോൾ ചില അടിച്ചുവാരലുകൾ നടത്തണം. എന്ത്? തിന്മകളും പാപങ്ങളും ദോഷങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനെ അടിച്ചുവാരിക്കളയണം. അതാണ് ഈ വേദഭാഗം ആഗ്രഹിക്കുന്നത്, പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ചില അടിച്ചുവാരലുകൾ, എത്രമാത്രം നമുക്ക് ഈ അടിച്ചുവാരലുകൾ നടത്താൻ കഴിയുന്നുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കിയാൽ ഉചിതമായിരിക്കും. കൃത്യമായ അടിച്ചുവാരി പ്രകാശം ജ്വലിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് ആ ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകുകയില്ല. 3-ാമത്തേത്, ജീവിതത്തിലെ നന്മ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം.
ജീവിതത്തിൽ ലഭിക്കുന്ന നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. തന്റെ നഷ്ടപ്പെട്ടു പോയ രമ തിരിച്ചു കിട്ടിയപ്പോൾ എന്റെ അയൽക്കാരെയും സ്നേഹിതരെയൊക്കെ അറിയിച്ചതുപോലെ യേശു ക്രിസ്തു എന്ന് പറയുന്ന വലിയ ദ്രമത്തെ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കിയപ്പോൾ അത് പലരോടും പങ്കുവയ്ക്കണം. ദൈവികമായ ആ നന്മ അനേകം ആളുകളുമായി പങ്കുവയ്ക്കണം. അതാണ് സുവിശേഷം, അതിനാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. ആ ബോധ്യം നമ്മെ ഭരിക്കുവാനായിട്ട് ഇടയാകട്ടെ. കൃത്യമായ ഒരുക്കത്തോടെ പ്രാർത്ഥനയോടെ ജീവിക്കുവാനിടയാകട്ടെ. ആ ജീവിതം മറ്റുള്ളവർക്ക് ക്രിസ്തുവിലേക്ക് അടുപ്പിക്കുവാൻ കാരണമായി തീരട്ടെ. പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്വ പിതാവേ, ചൊരിഞ്ഞു വന്ന കൃപകൾക്കായിട്ടും കരുണയ്ക്കായിട്ടും വാഴ്ത്തുന്നു. നിന്നിൽ അധിഷ്ഠിതമായി ജീവിപ്പാനും നഷ്ടപ്പെട്ടു പോയോ തിരിച്ചു കൊണ്ടുവരുവാനും ഞങ്ങൾക്കിടയാകണമേ. പൂർണ്ണമായ ഒരുക്കത്തോടെ ഈ തരുന്ന നന്മകൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇടയാക്കണം. ഞങ്ങൾ നിനക്കും പിതാവിനും പരിശുദ്ധ സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ.